ഇതുപോലുള്ള കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്കേറെ വിലപ്പെട്ടതാണ്. പ്രഭാവതി ആകാംക്ഷയോടെ വിളക്കിനെ നോക്കി. വിക്രമാദിത്യൻ വേതാളത്തെ വിളക്കിലേക്ക് ആവാഹിച്ചു. ബാക്കി കഥ നീ പറയുമെന്നാണ് ഈ തിരശീല പറയുന്നത്. പറയൂ, ചന്ദ്രപ്രഭയ്ക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നെങ്കിലും പറയൂ. പറയാം പ്രഭു. രാജകുമാരി ആയിരുന്നിട്ടും വിധിയുടെ കൈകളിൽപ്പെട്ട് ഏറെ ദുരിതങ്ങൾ അനുഭവിച്ച ചന്ദ്രപ്രഭയുടെ കഥ അങ്ങയെ കേൾപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കഥയുടെ ബാക്കി ഭാഗങ്ങൾ വിളക്ക് പറയാൻ തുടങ്ങി. കാനനക്ഷേത്രത്തിൽ അവർ തെളിയിച്ച കൽവിളക്കുകൾ പിടഞ്ഞു. സീൽക്കാരത്തോടെ സർപ്പങ്ങൾ കുഞ്ഞിനു ചുറ്റും ഇഴഞ്ഞു നടന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ കുഞ്ഞുണർന്ന് കരയാൻ തുടങ്ങി. ശ്രീകോവിലിനുള്ളിൽ അഞ്ച് തലയുള്ള ഒരു നാഗം പണം വിടർത്തി. അത് മെല്ലെ പുറത്തേക്കിറങ്ങി. നാഗരാജാവിന് ചുറ്റും സർപ്പകിങ്കരന്മാർ ഇഴഞ്ഞെത്തി. നാഗരാജാവ് അനുയായികളോടായി പറഞ്ഞു, ഈ കുഞ്ഞ് മംഗളരാജ്യത്തെ രുദ്രവർമ്മൻ്റെ ചെറുമകനാണ്. നമുക്കേറെ പ്രിയങ്കരനായ അദ്ദേഹം പുത്രീ ദുഃഖത്താൽ ഉഴലുന്ന സമയമാണിത്. മാത്രമല്ല, ഈ കുഞ്ഞാണ് രാജാവിൻ്റെ പിൻഗാമിയായി ഈ ക്ഷേത്രം പരിപാലിക്കാനുള്ളത്. പ്രഭാതത്തിൽ രാജാവ് ക്ഷേത്ര ദർശനത്തിന് വരുന്നതുവരെ ഈ കുഞ്ഞിന് കാവലാവുക. ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് സർപ്പങ്ങൾ കുഞ്ഞിനു ചുറ്റും ഒരു രക്ഷാകവചം തീർത്തു. പിറ്റേന്ന് രാവിലെ രുദ്രവർമ്മ മഹാരാജാവ് ക്ഷേത്രത്തിലെത്തി. പതിവ് പോലെ ഒന്നും മിണ്ടാതെ ഏറെ നേരം ശ്രീകോവിലിന് മുന്നിൽ തനിച്ചു നിന്നു. അപ്പോഴാണ് അദ്ദേഹം ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടത്. അത്ഭുതത്തോടെ രുദ്രവർമ്മൻ അവിടേക്ക് നീങ്ങി. ശ്രീകോവിലിനരികിൽ ഒരു മൂലയിൽ ചെറിയൊരു കൂട. അതിൽ അതിസുന്ദരനായൊരു കുഞ്ഞ്. കുഞ്ഞ് അദ്ദേഹത്തെ നോക്കി കരഞ്ഞു. അവന് ചന്ദ്രപ്രഭയുടെ ഛായയുള്ളതുപോലെ അദ്ദേഹത്തിന് തോന്നി. നിറകണ്ണുകളോടെ രുദ്രവർമ്മൻ അവനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. ചുറ്റുമുള്ള കുടിലുകളും ആളുകളുടെ ജീവിത രീതികളും കണ്ടപ്പോൾ താൻ എവിടെയാണ് എത്തപ്പെട്ടിരിക്കുന്നത് എന്ന് ചന്ദ്രപ്രഭയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. തനിക്കുണ്ടായ കുഞ്ഞ് ഒരു മരപ്പാവയായിരുന്നു എന്ന് വൃദ്ധ പറഞ്ഞതുപോലെ തന്നെ വൈറ്റാട്ടി അവളെ ധരിപ്പിച്ചു. ഒരു പുത്രനോ പുത്രിയോ ഉണ്ടായി. ആ കുഞ്ഞു വളരുമ്പോഴെങ്കിലും തൻ്റെ ദുരിതങ്ങൾ അവസാനിക്കുമെന്ന പ്രതീക്ഷയും അവിടെ അവസാനിച്ചു. അവൾ ഒരിക്കലും താൻ ആരായിരുന്നുവെന്നോ എങ്ങനെ അവിടെ എത്തിയെന്നോ ആരോടും പറഞ്ഞില്ല. ആ കഥകൾ കേൾക്കാൻ ആരും മിനക്കെട്ടതുമില്ല. ഇതിനിടയിൽ വൃദ്ധസ്ത്രീ ചന്ദ്രപ്രഭയെ തൻ്റെ ലക്ഷ്യമറിയിച്ചു. ചുറ്റിലുമുള്ള പലരുടെയും കഥകൾ പറയുന്നതിനിടയിലായി അവർ പറഞ്ഞു, എനിക്ക് വയസ്സായി മോളെ. ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിച്ചിരുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ? എൻ്റെ മോളാണ് ജോലി ചെയ്ത് എന്നെ നോക്കിയിരുന്നത്. ഇപ്പോൾ ആ സ്ഥാനത്ത് എനിക്ക് നീയാ. അവൾ ചെയ്തിരുന്ന ജോലി ഇനി നീയാണ് തുടരേണ്ടത്. എന്തു പറയണമെന്നറിയാതെ പതിവ്രതാരത്നമായ ചന്ദ്രപ്രഭ കുഴങ്ങി. കൂപ്പുകൈകളോടെ അവൾ പറഞ്ഞു, ഞാനിപ്പോൾ പരിപാവനമായ ദുർഗാവ്രതത്തിലാണല്ലോ അമ്മേ. വ്രതം കഴിയാതെ എനിക്ക് അമ്മ പറയുന്നത് പോലെയൊന്നും ചെയ്യാൻ കഴിയില്ല. ദയവായി കാത്തിരുന്നാലും വ്രതകാലം കഴിയുമ്പോൾ അമ്മയുടെ ആവശ്യം ഞാൻ നിറവേറ്റിക്കോളാം. വൃദ്ധ അവളെ നോക്കി പുഞ്ചിരിച്ചു. യൗവനം നിലനിൽക്കുമ്പോൾ മാത്രം ചെയ്യാൻ പറ്റുന്ന ജോലിയാ പെണ്ണേ ഇത്. നീ ആലോചിച്ചിട്ട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറെടുക്ക്. എന്നിട്ട് അമ്മയോട് പറയണം, അവളേക്കാൾ സുന്ദരിയാണ് നീ. നീ വിചാരിച്ച ഒറ്റ വർഷം കൊണ്ട് തന്നെ ഈ കുടില് മാറ്റി ഇവിടെ നമുക്കൊരു കൊട്ടാരം പണിയാം. ചന്ദ്രപ്രഭ മിണ്ടിയില്ല. അവളെ കണ്ട് മോഹിച്ച് പലരും ആവേശത്തോടെ വൃദ്ധയെ സമീപിച്ചു. ചന്ദ്രപ്രഭ വഴങ്ങിയില്ല. ഓരോ തവണയും വൃദ്ധ ഇത് പറയുമ്പോൾ അവൾ ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുക പതിവായി. കാലം കടന്നുപോയി. രുദ്രവർമ്മൻ്റെ മകനായി ആ കുഞ്ഞു വളർന്നു. മഹാരാജാവ് അവന് പ്രതാപചന്ദ്രൻ എന്ന് പേരിട്ടു. ചന്ദ്രപ്രഭയെപ്പോലെ തന്നെ പ്രതാപചന്ദ്രനും കൊട്ടാരത്തിലും പുറത്തും പ്രിയങ്കരനായി. ചെറുപ്പത്തിൽ തന്നെ വേദശാസ്ത്രങ്ങളും ധനുർവേദവും അവൻ പഠിച്ചു. സകല ഭാഷകളിലും വിദഗ്ധനായി. 18 വയസ്സ് തികഞ്ഞപ്പോഴേക്കും രുദ്രവർമ്മൻ്റെ അശ്വാരൂഢ സേനയുടെ തലവനുമായി. പ്രതാപചന്ദ്രൻ്റെ സാന്നിധ്യത്താൽ ചന്ദ്രപ്രഭയെ നഷ്ടമായതിലുള്ള ദുഃഖത്തിൽ നിന്നും രുദ്രവർമ്മൻ പതിയെ പതിയെ കരകയറി. ഒരിക്കൽ കൂട്ടുകാരായ ദേവീദാസനും വിചിത്രവീരനുമൊപ്പം നായാട്ടിന് പോയ രാജകുമാരനോട് കൂട്ടുകാർ പറഞ്ഞു, കുമാരാ, നമുക്കിന്ന് വേറൊരു വഴി പോയാലോ? അതേത് വഴി? കുമാരൻ ചോദിച്ചു. കണ്ണിനും മനസ്സിനും കുളിർമ കിട്ടുന്ന ഒരു വഴി, ദേവീദാസൻ പറഞ്ഞു. മനസ്സുവച്ചാ ശരീരത്തിനും, വിചിത്രവീരൻ കൂട്ടിച്ചേർത്തു. അവർ ദാസീഗൃഹങ്ങളുള്ള ചേരിയിലേക്ക് തിരിഞ്ഞു. രാജകുമാരനും കൂട്ടരുമാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയ ദാസിമാർ വഴിയിൽ കുമാരന്മാർ കാണെ അവരുടെ സുന്ദരികളായ യുവതികളെ
യാദൃശ്ചികമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരുക്കി നിർത്തിയിരുന്നു. അവർക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കുടിലിൻ്റെ ജനലിലൂടെ പ്രതാപചന്ദ്രൻ ദുർഗാദേവിയുടെ വിഗ്രഹത്തിന് മുന്നിൽ പ്രാർത്ഥനയിലിരിക്കുന്ന ചന്ദ്രപ്രഭയെ കാണാനിടയായി. ഇത്രയും തേജസ്സുള്ള ഒരു സ്ത്രീ ഒരു കുടിലിൽ, അതും ദാസീഗ്രഹത്തിൽ എത്തിച്ചേർന്നത് എങ്ങനെയെന്ന് അവൻ അത്ഭുതപ്പെട്ടുപോയി. കൊട്ടാരത്തിലെത്തിയിട്ടും പ്രതാപചന്ദ്രൻ്റെ ചിന്ത മുഴുവൻ ആ ദാസീഗ്രഹത്തിൽ കണ്ട സ്ത്രീയെപ്പറ്റിയായിരുന്നു. ദാസിയാണെങ്കിലും അവരോട് തോന്നുന്നത് മറ്റെന്തോ വികാരമാണെന്ന് കുമാരന് മനസ്സിലായി. അവരുടെ മുഖം വളരെ പരിചിതമാണെന്ന് അവന് തോന്നി. തനിക്ക് ഏറെ വേണ്ടപ്പെട്ട ആരോ ഒരാൾ. പക്ഷേ ഓർത്തെടുക്കാനാവുന്നില്ല. ഒരിക്കൽ കൂടി അവിടെ പോയി അവരെ കാണണമെന്നും സംസാരിക്കണമെന്നും അവരെപ്പറ്റി കൂടുതൽ അറിയണമെന്നും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണമെന്നും അവൻ തീരുമാനിച്ചു. അവൻ ഈ വിവരം കൂട്ടുകാരായ ദേവീദാസനോടും വിചിത്രവീരനോടും പറഞ്ഞു. ഒരു സ്ത്രീയെപ്പറ്റി അറിയാൻ ദാസീഗ്രഹത്തിലേക്ക് പോകണമെന്ന് പ്രതാപചന്ദ്രൻ പറഞ്ഞപ്പോൾ അവരത് വേറെ അർത്ഥത്തിലാണ് എടുത്തത്. ദേവീദാസൻ പറഞ്ഞു, വീരാ, കുമാരന് സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. വിചിത്രവീരൻ ഒന്നും മനസ്സിലാവാത്ത വണ്ണം ചോദിച്ചു, എന്ത് സമയമാ ദാസ? ദാസീഗ്രഹങ്ങൾക്കരികിലൂടെ അന്ന് പോയപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്. കുമാരൻ ആരെയോ അവിടെ കണ്ടുവച്ചിട്ടുണ്ട്. എങ്കിൽ നമുക്ക് ആ ആഗ്രഹം നടത്തി കൊടുക്കാം വീര. തീർച്ചയായും, വേദവും ശാസ്ത്രവും മാത്രം അറിഞ്ഞാൽ പോരല്ലോ, ഇടയ്ക്കൊക്കെ ഇതുമാവാം. കുമാരൻ്റെ ആദ്യാനുഭവം അവിടെ തന്നെ ആവട്ടെ. നാളെ രാത്രി തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാം. തനിക്ക് മറ്റുദ്ദേശങ്ങളൊന്നും ഇല്ല എന്നും പകൽ തന്നെ പോയാൽ മതി എന്നും രാജകുമാരൻ പറഞ്ഞു. എന്നാൽ കൂട്ടുകാർ അത് സമ്മതിച്ചില്ല. എന്തുദ്ദേശത്തോടുകൂടിയാണെങ്കിലും രാജകുമാരൻ ദാസീഗ്രഹത്തിലേക്ക് പോകുന്നത് മറ്റുള്ളവർ കണ്ടാൽ കുറച്ചിലാണ് എന്ന് അവർ പറഞ്ഞു. പ്രതാപചന്ദ്രൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവൻ പറയുന്നത് വിശ്വസിക്കാൻ അവർ കൂട്ടാക്കിയില്ല. വൈകാതെ വിചിത്രവീരനും ദേവീദാസനും വൃദ്ധയായ സ്ത്രീയെ ചെന്ന് കണ്ടു. വിചിത്രവീരൻ പറഞ്ഞു, തള്ളേ, നിങ്ങളുടെ വീട്ടിലൊരു ദാസിയില്ലേ? അവളെ ഞങ്ങളുടെ കുമാരൻ കാമിക്കാൻ ആഗ്രഹിക്കുന്നു. വൃദ്ധ സ്ത്രീ ഒന്ന് പരുങ്ങി. അത് അവൾ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, രാജകുമാരൻ്റെ ദൂതന്മാരാണ് ഞങ്ങൾ. നിങ്ങൾ ചോദിക്കുന്നതിലും കൂടുതൽ ഞങ്ങൾ തരും. തൽക്കാലം ഇത് കയ്യിൽ വെച്ചോളൂ. മടിശീലയിൽ നിന്നും ഒരു പണക്കിഴിയെടുത്ത് ദേവീദാസൻ അവർക്ക് കൊടുത്തു. നാളെ രാത്രി കുമാരൻ വരും. അവന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഒരു കുറവും വരുത്തരുത്. ഇത്രയും പറഞ്ഞിട്ട് കുമാരന്മാർ തിരിച്ചുപോയി. സന്തോഷവതിയായ വൃദ്ധ സ്ത്രീ ചന്ദ്രപ്രഭയെ വിവരങ്ങൾ ധരിപ്പിച്ചു. ഇതാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്ന അവസരം. ഇതിലും വലിയൊരു ഭാഗ്യം ഇനി വരാനില്ല. നിന്നെ കണ്ട് മോഹിച്ചിരിക്കുന്നത് രാജകുമാരനാണ്. ഇതാണ് പറ്റിയ സമയം. നാളെ മുതൽ ഈ ചേരിയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടാൻ പോകുന്ന ദാസി നീയാണ്. ചന്ദ്രപ്രഭ പതിവ് പോലെ ഒഴിവുകൾ പറഞ്ഞു. പക്ഷേ ഇത്തവണ വൃദ്ധ സ്ത്രീ ചന്ദ്രപ്രഭയോട് കയർത്തു. വർഷം കുറേയായി ഇതും പറഞ്ഞുകൊണ്ട് നീ ഒഴിഞ്ഞു മാറുന്നു. ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു. എത്ര പേർ നിന്നെ ചോദിച്ചു വന്നതാണെന്നറിയുമോ? എല്ലാവരെയും ഓരോ കാരണം പറഞ്ഞ് ഞാൻ മടക്കി. ഇത്തവണ എന്തായാലും പറ്റില്ല. രാജകുമാരന് ഞാൻ വാക്കുകൊടുത്തു കഴിഞ്ഞു. ജീവിതകാലം മുഴുവൻ റാണിയെപ്പോലെ കഴിയാനുള്ള വില ഞാൻ വാങ്ങും. ഇതിന് പിന്നാലെ മടങ്ങിപ്പോയവരെ മുഴുവൻ ഞാൻ കൊണ്ടുവരും. ഇനി മുതൽ ഞാൻ പറയുന്ന സമയത്ത് പറയുന്നയാളുടെ മുന്നിൽ നീ ഒരുങ്ങി നിന്നോളണം. ഇനിയും ഒഴിഞ്ഞു മാറാനാവില്ല എന്ന് അവൾക്ക് മനസ്സിലായി. എന്തു ചെയ്യണമെന്നറിയാതെ ചന്ദ്രപ്രഭ കുഴങ്ങി. ഒടുവിൽ അവൾ ഒരു തീരുമാനത്തിലെത്തി. കുളിച്ച് ശുദ്ധിയായി നിത്യം വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാറുള്ള ദുർഗാദേവിയുടെ വിഗ്രഹത്തിന് മുന്നിൽ അവൾ നിന്നു. ദേവി, അവിടുത്തെ അനുഗ്രഹത്താൽ ദാസീഗ്രഹത്തിൽ പോലും പതിവ്രതയായി ഇത്രയും നാൾ തുടരാൻ അടിയന് സാധിച്ചു. അദ്ദേഹത്തെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന എനിക്ക് ഒരു ദാസിയായി ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അതിനാൽ ഇവിടുത്തെ അമ്മയോടുള്ള കടമ നിർവഹിച്ച ശേഷം അടിയൻ്റെ ഈ ജീവിതം അവസാനിപ്പിച്ച് അവിടുത്തെ പാദങ്ങളിൽ അലിഞ്ഞു ചേരാൻ എന്നെ അനുവദിക്കണം. അന്ന് രാത്രി പ്രതാപചന്ദ്രൻ ദാസീഗ്രഹത്തിലേക്ക് പോകാനൊരുങ്ങി. കൂട്ടുകാരവനെ വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ അണിയിച്ചു. ശരീരത്തിൽ സുഗന്ധലേപനങ്ങൾ പൂശി. കുസൃതിയോടെ വീരകേസരി ചോദിച്ചു, എന്നാലും ആരാണാവോ ആ രംഭ? മംഗളരാജ്യത്തെ പ്രതാപചന്ദ്രകുമാരൻ്റെ മനസ്സിളക്കാൻ പാകത്തിന്? അതും അവിടെ. ഏതായാലും കുമാരൻ പോയി വരട്ടെ, നമുക്ക് ചോദിക്കാം. പ്രതാപചന്ദ്രൻ കൊട്ടാരം വിട്ടിറങ്ങി. രാജവീഥികളും ഇടവഴികളും കടന്ന് ദാസി തെരുവിലെത്തി. വഴിയരികിൽ വിചിത്രമായ ഒരു അനുഭവം കുമാരനുണ്ടായി. അവിടെ ഒരു പശുവും കിടാവും കിടക്കുന്നുണ്ടായിരുന്നു. അവരെ കടന്നുപോയപ്പോൾ അറിയാതെ പ്രതാപചന്ദ്രൻ കിടാവിൻ്റെ വാലിൽ ചവിട്ടി.
പൈക്കിടാവ് വേദനയോടെ കരഞ്ഞു. തള്ളപ്പശു ദേഷ്യത്തിലവനെ നോക്കി. സാരമില്ല മോളെ, അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പോലും കഴിവില്ലാത്ത ഈ നീചനോട് നമ്മൾ എന്തു പറയാനാണ്? അവനവൻ്റെ അമ്മയെ കാമിക്കാൻ പോവുകയല്ലേ? ഇത് കേട്ട് മൃഗഭാഷയുൾപ്പെടെ സകല ഭാഷകളും പഠിച്ച പ്രതാപചന്ദ്രൻ ഞെട്ടിപ്പോയി. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതെന്നായിരുന്നു പിന്നീടുള്ള യാത്രയിൽ കുമാരൻ്റെ ചിന്ത. അങ്ങനെ അവൻ ആ കുടിലെത്തി. വൃദ്ധസ്ത്രീ അവനെ ഉപചാരപൂർവം സ്വീകരിച്ച് ചന്ദ്രപ്രഭയുടെ മുറിയിലേക്ക് അയച്ചു. എന്താണ് പറയേണ്ടതെന്നറിയാതെ നിശ്ചലനായി അവൻ ചന്ദ്രപ്രഭയ്ക്ക് മുന്നിൽ നിന്നു. ചന്ദ്രപ്രഭ മുഖമുയർത്തി. കുമാരനെ കണ്ടപ്പോൾ ചന്ദ്രപ്രഭയുടെ മാറിടങ്ങൾ മാതൃഭാവത്താൽ ചുരുന്നു. ഇതെന്താണ്? ഈ കുമാരനെ കാണുമ്പോൾ മാതൃത്വമാണല്ലോ ഉണരുന്നത്. ദേവി, ഇനിയും അടിയനെ പരീക്ഷിക്കരുതേ, അവൾ പ്രാർത്ഥിച്ചു. ഇതോടെ വിളക്ക് കഥ പറഞ്ഞു നിർത്തി. നിരാശാഭാവത്തിൽ വിക്രമാദിത്യൻ വിളക്കിനെ നോക്കി. മനസ്സിലായി, കഥ ഇത്രത്തോളം മാത്രമേ നിനക്കറിയൂ എന്നല്ലേ പറയാൻ പോകുന്നത്? അതെ പ്രഭോ, വിളക്ക് പറഞ്ഞു. അപ്പോൾ കഥയുടെ ബാക്കി ഭാഗങ്ങൾ ആര് പറഞ്ഞു തരും? അതേപ്പറ്റി എനിക്കറിയില്ല പ്രഭു. അതെന്താണ് നീ കഥ തുടങ്ങിയപ്പോൾ പറയാതിരുന്നത്? അവിടുത്തെ മുഖത്ത് നോക്കി എങ്ങനെയാണ് പറ്റില്ല എന്ന് പറയുക? എനിക്കറിയാവുന്നതുവരെ പറയാമല്ലോ എന്ന് ഞാൻ കരുതിപ്പോയി, ക്ഷമിച്ചാലും. വിക്രമാദിത്യൻ മുഖത്ത് അസ്വസ്ഥഭാവം വരുത്തി. അപ്പോഴേക്കും പുറത്തുനിന്ന് കഥ കേട്ടിരുന്ന രാജാവും പരിവാരങ്ങളും വാതിലിൽ തട്ടി. പ്രഭാവതി വാതിൽ തുറന്നു. രാജാവ് പറഞ്ഞു, പ്രഭാവതിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നടന്നിരുന്ന സംഭവങ്ങൾ തികച്ചും അതിശയകരമാണ്. ജീവനില്ലാത്ത വസ്തുക്കളോട് പോലും സംസാരിക്കാൻ കഴിയുന്ന അങ്ങ് നിസ്സാരക്കാരനല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഇവിടെ ഞങ്ങളെല്ലാവരും തിരശീലയും വിളക്കും പറഞ്ഞ കഥയിൽ മുഴുകിപ്പോയി. കഥയുടെ ബാക്കി അറിയാൻ ഞങ്ങൾക്കും കൗതുകമുണ്ട്. വിക്രമാദിത്യൻ മറുപടി പറയും മുമ്പേ പ്രഭാവതിയുടെ തലയിണ സംസാരിച്ചു തുടങ്ങി. അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ കഥയുടെ ബാക്കി ഭാഗങ്ങൾ ഞാൻ പറയാം പ്രഭോ. എല്ലാവരും അങ്ങോട്ട് നോക്കി. വിക്രമാദിത്യൻ പറഞ്ഞു, നിനക്കറിയാമെങ്കിൽ പറയൂ, ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ തലയിണ കഥയുടെ ബാക്കി ഭാഗങ്ങൾ പറയാൻ തുടങ്ങി.